എല്ലാ മനുഷ്യരും ജന്മം കൊള്ളുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. ആ കുട്ടിക്കാലം ശുദ്ധമായ ഒരവസ്ഥയാണ്. ആ സമയങ്ങളിൽ രക്ഷിതാക്കളാണ് കൂടുതൽ കുട്ടിയെ ശ്രദ്ധിക്കേണ്ടത്. കാരണം സ്വന്തം കാര്യം നോക്കാനുള്ള പ്രാപ്തി കുട്ടിക്കാലത്ത് കുട്ടികൾക്കുണ്ടാവില്ലല്ലോ, നമുക്കും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ആ സമയങ്ങളിൽ നമ്മളെ രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യ സമയമാണത്. അവരുടെ അച്ചടക്കം, അവരുടെ സ്നേഹം, അവരുടെ പെരുമാറ്റങ്ങൾ, ഏതെല്ലാം ഏത് വിധേനയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ആ സമയങ്ങളിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ആ സമയത്താണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ആ സമയത്ത് കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടത് നൽകണം, അവർക്ക് സ്നേഹം നൽകണം, അഭിനന്ദനങ്ങൾ വേണം, പ്രോത്സാഹനങ്ങൾ വേണം. അതല്ലെങ്കിൽ മറ്റുള്ളവരെ അവനേക്കാൾ ഉന്നതനായ ഒരു കുട്ടിയെയോട് താരതമ്യം ചെയ്തുകൊണ്ട് അവനെ നിരുത്സാഹപ്പെടുത്തരുതേ, അവനെ താഴ്ത്തിക്കെട്ടരുത്, നീ മോശമാണെന്ന് പറഞ്ഞു പോകരുത്. നമ്മുടെ സ്വന്തം മക്കളാണ്, അവരെ നമ്മൾ സ്നേഹിച്ച് വളർത്തണം. നമ്മുടെ ചെറുപ്രായത്തിൽ വേണ്ട അച്ചടക്കങ്ങൾ പഠിപ്പിക്കണം. ഉസ്താദിനെ കണ്ടാൽ മോനെ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഉമ്മ നിങ്ങളാണ് പഠിപ്പിക്കേണ്ടത്, ഉപ്പമാരാണ് പഠിപ്പിക്കേണ്ടത്. നമ്മളെക്കാൾ വലിയ വയസ്സുള്ള പ്രത്യേകിച്ച് ഉപ്പമാർ, നമ്മുടെ വല്യുപ്പമാർ, അവരൊക്കെ കാണുമ്പോ വീട്ടിലേക്ക് കടന്നു വരുമ്പോ മക്കൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉമ്മ പറയണം മോനെ എഴുന്നേൽക്ക് എന്ന്. അങ്ങനെ അച്ചടക്കങ്ങൾ യഥാവിധ സമയങ്ങളിൽ നമ്മളാണ് പഠിപ്പിക്കേണ്ടത്. കാരണം ഇന്നത്തെ മദ്രസ സംവിധാനങ്ങളുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഇന്നത്തെ മദ്രസയുടെ അവസ്ഥ എന്താണ്? സമയം തീരെയില്ല. നമ്മുടെ മക്കൾക്ക്, മദ്രസയിൽ വരുന്ന മക്കൾക്ക് അരമണിക്കൂറോ കൂടി വന്നാൽ ഒരു മണിക്കൂറോ ആണ് ലഭിക്കുന്നത് ഒരു ദിവസത്തിൽ. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമുക്കതിനൊന്നും സമയമില്ല. ദീൻ പഠിപ്പിക്കാൻ നമുക്ക് നേരമില്ല. അവർക്ക് ഉറക്കമാണെങ്കിൽ ആ ഉറങ്ങിക്കോട്ടെ എന്ന് ഉമ്മ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടി ചിലപ്പോൾ നുണ പറയും, മടി വരുമ്പോ പറയും തലവേദനയാണെന്ന്. എന്നാൽ അതൊന്നും പ്രശ്നമല്ലെന്ന്, തലവേദന യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതല്ല പറയുന്നത്, കുട്ടികളുടെ അലസതയ്ക്ക് പിന്നിൽ രക്ഷിതാക്കളും കാരണക്കാരാകുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ശ്രദ്ധിക്കണേ, കുട്ടിക്കാലം നമ്മുടെ കയ്യിലാണ്. ആ കാലം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇന്നത്തെ മദ്രസ സംവിധാനങ്ങളിലെ സമയങ്ങൾ വളരെ വിരളമാണ്. മദ്രസ മാനേജ്മെന്റുകൾക്ക് പറയാനുള്ളത്, ഒരുപാട് പൈസ മദ്രസ സംവിധാനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു, പക്ഷേ അതിനുള്ള പ്രോഫിറ്റ് അവർക്ക് ലഭിക്കുന്നില്ല. നാടുകൾക്ക് അതിന്റെ ഉപകാരം ലഭിക്കുന്നില്ലെന്നാണ്. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മുടെ മക്കൾ ആത്മീയമായി വളരാത്തതിന്റെ ഉത്തരവാദി ആരാണ്? മദ്രസയിൽ ഒരു ഉസ്താദിന്റെ മുന്നിൽ അരമണിക്കൂർ ഇരുന്നാൽ എങ്ങനെയാണ് ഒരു കുട്ടി സംസ്കാര സമ്പന്നനാകുക? അതുകൊണ്ട് ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത് വീട്ടിൽ വെച്ച് നമ്മളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ നമ്മളാണ് ബോധിപ്പിക്കേണ്ടത്, ഖുർആൻ ഓതാനും നിസ്കരിക്കാനും പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ രക്ഷിതാക്കളാണ്. അള്ളാഹു ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകട്ടെ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. മറ്റൊരു മദ്രസ സംവിധാനത്തെ തളർത്തുന്ന മറ്റൊരു കാര്യം, ഇന്നത്തെ കൂണുപോലെ മുളച്ചു പൊന്തുന്ന ട്യൂഷൻ സെന്ററുകളാണ്. അതിരാവിലെ തുടങ്ങുന്ന ട്യൂഷൻ സെന്ററുകൾ മറ്റ് ട്യൂഷൻ സെന്ററുകളോട് മത്സരിക്കുകയാണ്. അവർ 7 മണിക്ക് തുടങ്ങിയാൽ മറ്റു ട്യൂഷൻ സെന്റർ 6:30 തുടങ്ങുകയാണ്.
അവർ മത്സരിക്കുകയാണ്. ഇവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളുടെ മതവിദ്യാഭ്യാസമാണ്. അല്ലാഹുവിനെ കുറിച്ച് അറിയാനും പറയാനും പഠിക്കാനുമുള്ള സമയമാണെന്ന് ഓർക്കണേ എന്റെ ഉമ്മമാരെ ഉപ്പമാരോടും ഇത് ഓർമ്മപ്പെടുത്തണം നമ്മൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ട്യൂഷൻ സെന്ററുകൾ പരസ്പരം തമ്മിൽ മത്സരിക്കുകയും അതിലേറെ രക്ഷിതാക്കളുടെ അധമ്യമായ ഭൗതിക പഠനത്തോടുള്ള താല്പര്യവും, സുബ്ഹാനല്ലാഹ്, ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എത്രമാത്രം മക്കൾക്ക് ഒരു കാൽ മണിക്കൂർ പോലും കൃത്യമായി മദ്രസയിൽ ഇരിക്കാൻ കഴിയുന്നില്ല. വന്നാൽ തന്നെ വാച്ചിൽ നോക്കിയിരിക്കുകയാണ്, സമയം നോക്കിയിരിക്കുകയാണ്, ഏഴുമണിയായോ എന്ന്. ആറേ മുക്കാലിന് വന്നാൽ ഏഴുമണിയാവുമ്പോഴേക്ക് പോകുമ്പോൾ ഒരു ഉസ്താദിന് എന്താണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധ്യമാകുക? പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കളിൽ നിന്ന് ഒരു ഉപകാരം ദുനിയാ മക്കളായി നമ്മുടെ മക്കൾ മാറുക? ആത്മീയമായി നാടുകൾക്ക് എന്ത് ഉപകാരമാണ് നമ്മുടെ മക്കളെ കൊണ്ട് കിട്ടുക? ഇതിന്റെ റെസ്പോൺസിബിലിറ്റി, ഇതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായും നമ്മൾ രക്ഷിതാക്കളാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. ഈ കുത്തുഫൂലിയത്തിന്റെ കാലഘട്ടം, കുട്ടിക്കാലഘട്ടം, അത് നമ്മളാണ്, ഉമ്മയാണ് ഉപ്പയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർ ഒരാളോട് മകനെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ സലാം പറഞ്ഞിറങ്ങണേ, വീട്ടിലേക്ക് കയറി വരുമ്പോ എന്താ മോനെ സലാം പറയാത്തത്, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരാഴ്ച നിങ്ങൾ പറഞ്ഞാൽ പിന്നെ കുട്ടിയോട് നിങ്ങൾക്ക് പറയേണ്ടി വരില്ല. അങ്ങനെ തന്നെ നമ്മൾ നിസ്കരിക്കുമ്പോ, നമ്മൾ വുളൂ ചെയ്യുമ്പോ നമ്മുടെ പൊന്നാര മക്കളെ നമ്മളുടെ അടുക്കൽ നിർത്തി മോനെ ഉമ്മ വുളൂ ചെയ്യുന്നത് നോക്കി നിൽക്കുകയും അതുപോലെ മോളെ ഇതുപോലെ നീ വുളൂ ചെയ്യുകയും ചെയ്തു ചെയ്യൂ എന്ന് കൽപ്പിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നിർത്തി സംസ്കാരവും ഇസ്ലാമിന്റെ നിയമങ്ങളും എല്ലാ കർമ്മങ്ങളും പഠിപ്പിക്കേണ്ടത് ഉമ്മ നിങ്ങളാണ്. മക്കളുടെ പാഠഭാഗങ്ങൾ നമ്മൾ ഒരു തവണ ആദ്യം വായിച്ചു നോക്കണം, എന്നിട്ട് മക്കൾ അത് പറഞ്ഞു കൊടുക്കണം, അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. മദ്രസാ സംവിധാനങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത രക്ഷിതാക്കളായി ഈ നാട്ടിലെ രക്ഷിതാക്കൾ മാറല്ലേ? കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മുടെ ഉമ്മമാർ നമ്മുടെ ഉപ്പമാർ എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നു. അവർ ഖുർആനോതാതെ ഒരു മകനെയും ഒരു മകളെയും ഉറക്കിയിരുന്നില്ല. യാസീനോതാതെ നാല് കഴിഞ്ഞ അഞ്ച് കഴിഞ്ഞ വിദ്യാർത്ഥിയായ പൊന്നുമക്കളെ യാസീനോതാതെ മുൽക്ക് സൂറത്താതെ ഓതാതെ ഉറക്കുമായിരുന്നില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ്. അങ്ങനെയാവണം നമ്മൾ. കുട്ടികൾ പറയുന്നു എഴുതാനുണ്ട് പഠിക്കാനുണ്ട്, എഴുതിക്കോട്ടെ പഠിച്ചോട്ടെ, പക്ഷെ ഖുർആനും ഹദീസുകളും പരിശുദ്ധമായി ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രവും അതുപോലെ അഖ്ലാഖും താരീഖും എല്ലാം പഠിക്കാൻ രാത്രി സമയത്ത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് അവരോടൊപ്പം ചെലവഴിക്കണേ എന്ന് രക്ഷിതാക്കളോട് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകട്ടെ. അല്ലെങ്കിൽ ഈ സമൂഹം മോശമായാൽ, നമ്മുടെ മക്കളും മോശമായാൽ, ഞാൻ മദ്രസയിൽ പഠിപ്പിച്ചിരുന്നു, പത്ത് വരെ അവൻ പഠിച്ചിരുന്നു, മദ്രസയിൽ ഉന്നതമായ മാർക്ക് ലഭിച്ചു, അതൊക്കെ എങ്ങനെയും നേടാമല്ലോ. പക്ഷേ ജീവിതം പഠിപ്പിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഔലാദക്കും നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ. അവരുടെ സംസ്കാരം അവരുടെ അച്ചടക്കം നിങ്ങൾ നന്നാക്കണേ എന്നും രക്ഷിതാക്കളോട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.